ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ ഡ്രീംസ് വ്ലോഗ്. എല്ലാവർക്കും യൂട്യൂബ് ചാനലാണ് ഡ്രീംസ് വ്ലോഗ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് എന്താണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ, നമുക്കൊരു കുഞ്ഞു ചായ റെസിപ്പി നോക്കിയാലോ. ചായ റെസിപ്പി എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും പല സ്റ്റൈലിലാണല്ലേ ചായ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റൈൽ ഞാൻ ഉണ്ടാക്കണം. അമ്മ വേറെ സ്റ്റൈലാണ് ഉണ്ടാക്കുക, അച്ഛൻ വേറെ സ്റ്റൈലാണ് ഉണ്ടാക്കുക. അപ്പോൾ എൻ്റെ സ്റ്റൈലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നാളെ ഇതാക്കാൻ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത കാലം നല്ല ക്ലിക്ക് ചെയ്യാൻ ജസ്റ്റിക്കാണ് മറക്കരുത്. അപ്പോൾ ഞാൻ ഇത് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ നിർത്തി. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞ് ബബിൾസ് വന്നാൽ അല്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഒഴിക്കാം. അപ്പോൾ ഞാൻ ഇതായാലും നമ്മൾ മിൽക്ക് ഇപ്പം തന്നെ ഞാൻ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അത് തിളയ്ക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഡെക്കറേഷൻസ് ചായ ചായപ്പൊടി കെട്ടിട്ടാണ് നമ്മുടെ സംഭവം. അപ്പോൾ നമുക്ക് നേരെ വീടേക്ക് എടുക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പാലെടുത്തിട്ടുണ്ട്. പാല് പാടൊക്കെ വന്നിട്ടുണ്ട്, ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ പാടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിനെ അതിലേക്ക് പാടാം. അപ്പോൾ ആടേന്ന് നമുക്ക് മെല്ലെ കളഞ്ഞിട്ട് നമ്മുടെ പാലെടുക്കാം. നമുക്ക് പാലൊഴിച്ചെടുക്കാം. ഓക്കെ, ഏകദേശം ഇങ്ങനത്തെ ഒരു ഇതിലാണ് ആയി വരേണ്ടത്. ഒരു വെള്ളത്തിൻ്റെ ഒരു ലുക്കായി വരണം. നമുക്ക് വേണമെങ്കിൽ പാലിഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. നല്ല കടുപ്പുള്ള ചായയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും ഇതൊന്ന് വെയിറ്റ് ചെയ്യാം, ഇതൊന്ന് പൊങ്ങി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഗായ്സ് അറിയാതെ അതിലേക്ക് കുറച്ച് പാടിയൊക്കെ ചാടിപ്പോയിരുന്നു. ഏതായാലും പ്രശ്നം, നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് തിളച്ച് അപ്പോൾ പാടിയൊക്കെ വേണ്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. നമുക്ക് ഏകദേശം ഇങ്ങനത്തെ രൂപ ആവും. അപ്പോൾ ഇത് തിളയ്ക്കാൻ കുറച്ച് പാടാണ്, കുറച്ച് പാടല്ല, പാലായതുകൊണ്ട് പെട്ടെന്ന് തിളയ്ക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ചൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പോയി. അപ്പോൾ ഇവരെ മാത്രം കൂട്ടിലിട്ടതാണ്, കുഞ്ഞു കുട്ടികളെയൊക്കെ. ബാക്കിയുള്ളവരൊക്കെ തെണ്ടിപ്പോയി. ഓലൊക്കെ ഞാൻ കൂട് തുറന്ന് വിട്ടിട്ടുണ്ട്. ഇവരൊക്കെ കണ്ടോ, ഇത് അതിൻ്റെ മൂത്ത കുട്ടി കേട്ടോ. പക്ഷേ അത് എല്ലാ കുട്ടികളെ നോക്കുകൊണ്ട് ഇതിൻ്റെ അമ്മ അതിനെ കുത്തിയാട്ടിയിട്ടില്ല. ക്യാമറയ്ക്ക് ബ്ലാക്കി അവർക്ക് എന്തോ പ്രശ്നമുണ്ട്. നമ്മളെ കാടുകളിലേക്കുണ്ടോ, വെയിലൊക്കെ കൊണ്ട് അവിടെ ഇങ്ങനെ സുഖിച്ച് കിടക്കുകയാണ് കണ്ടോ. ഇതൊരു പാവാ, ഒരാൾ വികൃതിയാണ്. ചിലപ്പോൾ ഇനി ഇന്ന ക്യാമറ കണ്ട ചിലപ്പോൾ വികൃതി കാരണം ഭയങ്കര വികൃതിയാണ്. നമ്മളെ തൊടാനൊന്നും അയക്കില്ല കണ്ടോ. ഇയാൾ നമ്മൾ എന്തൊക്കെ കാണിച്ചെന്നറിയോ, സാധനം കണ്ടോ, കൊത്താൻ വേണ്ടി വരും, എല്ലാത്തിനും കൊത്തും. ഇത് കുഞ്ഞനാട്ടോ അമ്മ. ആ സമയത്ത് നമ്മുടെ ചായ തളിച്ച് പോകാം. നമുക്ക് നേരെ ചായക്ക് തന്നെ പോവാം. ചായ ഇട്ട് തളിച്ച് പോയാലേ. നമ്മുടെ ചായ ഏകദേശം ഇങ്ങനത്തെ ഒരു ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ടീ പൗഡറൊക്കെ സെറ്റ് ചെയ്യാം. കാരണം പെട്ടെന്ന് തളിച്ച് പോകുമ്പോൾ അതിൽ ഇപ്പം എന്തെങ്കിലും ഇതായാലോ, അപ്പോൾ പോയാൽ ഇപ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ. നമുക്ക് ഏതായാലും ഇതാക്കാം. നിങ്ങൾക്ക് ഏലക്കായ ഇഷ്ടമാണെങ്കിൽ ഏലക്കായൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പാലഞ്ചായയിലിട്ട് കൊടുക്കുന്ന 2-2.5 ടീസ്പൂണാണ് കേട്ടോ. കാരണം നമുക്ക് കടുപ്പ് ഇഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടമുള്ളവരുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര കടുപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഒരു ഞങ്ങൾ സ്ട്രോങ് ടീ ആയിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ വെറുതെ നോക്കുമ്പോൾ അങ്ങനെ ബോറടിക്കില്ല, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കുക. അത് വിചാരിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ചായക്ക്. അപ്പോൾ 1 ടീസ്പൂൺ നമ്മൾ ഫസ്റ്റ് ഇടണം. ഞങ്ങൾക്ക് കുറേ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല കടുപ്പം വേണം. അപ്പോൾ ഞങ്ങൾ കുറേ ടീസ്പൂൺ ഇടുന്നു. അത് വെച്ച് വാരി കുറയൊന്നുമില്ല ഏകദേശം. പക്ഷേ 2-2.5 ടീസ്പൂൺ ഒക്കെ ഇടും. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഇത് എന്താ റോക്കറ്റ് വിക്ഷേപണത്തിന് ഉയരണ പോലെ ഉയരാനുള്ള ഒരു കുഞ്ഞു പുറപ്പാടൊക്കെ ഉണ്ട്, ഇളകി നോക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ 1 ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അടുത്ത് തയ്യാറാക്കാം. നമുക്ക് ചായപ്പൊടി കുറച്ചും കൂടി വയ്ക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളെ ചായ ഏകദേശം ഇങ്ങനെ ആയിട്ട് ഉണ്ടാവുള്ളൂ. ഇനി തളച്ച് പോകുമ്പോൾ നമുക്ക് ആ മാറ്റി വെച്ച് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് പൊങ്ങലും ഇടലും ഒപ്പാവണം. ഇപ്പം തന്നെ നമ്മുടെ ചായപ്പൊടി ഇടുക. ഇനി അത് പൊങ്ങി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് നല്ല കടുപ്പം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കുറേ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, എൻ്റെ ചായ ഇതാ തിളച്ച് വരുന്നു. നമുക്ക് ഓഫ് ചെയ്യാം. കണ്ടപ്പോൾ നമ്മളെ ചായക്കുള്ള കപ്പ് ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചായ നല്ല ചൂടോടൊക്കെ തന്നെ കുടിക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ആ കടുപ്പത്തിൽ തന്നെ നമ്മൾ ആ കുടിക്കണം. എന്നാൽ നമുക്ക് ഉഷാറായി ചായ പൊളിയായി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങളുടെ പാടൊക്കെ വേണം കേട്ടോ. അരിപ്പെടുത്ത് ഇത് അടിക്കാൻ മാറുന്നു.
നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചായ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചായ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇങ്ങനത്തെ തരത്തിലുള്ള ചായയാണ് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ല ചായയാണല്ലോ കടുപ്പം. എൻ്റെ അച്ഛന് എല്ലാവർക്കും ഇഷ്ടമുള്ള ചായയാണ് നല്ല കടുപ്പം. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ ഫാമിലിക്കും വേറെ വേറെ ഇഷ്ടങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര കടുപ്പത്തിൽ ഈ ചായ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത കഴിഞ്ഞ ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.